നിപ്പ വൈറസ് അറ്റാക്കിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വന്ന നഴ്സിംഗ് സ്റ്റുഡന്റ് അജന്യ. ക്ലബ് FM 94.3 കലക്കൻ റീചാർജൽ. ഹലോ അജന്യ, വെരി മച്ച് ഹാപ്പി, ഒരുപാട് സന്തോഷം അജന്യയുടെ കാര്യത്തിൽ കേട്ടോ. താങ്ക് യു. എന്താ പറയാ, കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സത്യം, എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മളെല്ലാരും അജന്യയിൽ നിന്നും കേട്ടറിയണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ഞാൻ ചോദിച്ചോട്ടെ? ഇപ്പൊ ഉഷാറാണല്ലോ മൊത്തത്തില്. ഓക്കെ, ഓക്കെ അജന്യ. അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു അസുഖത്തിൽ നിന്നാണ് അജന്യ ഇപ്പം തിരിച്ചു വന്നിട്ടുള്ളത്. എന്താണ് അജന്യ തോന്നുന്നത്? സന്തോഷം, ദൈവത്തിന് നന്ദി, എല്ലാവർക്കും, ഡോക്ടർമാർക്ക്, എന്നോക്കി സിസ്റ്റർമാർക്ക്, എല്ലാവർക്കും, എന്റെ റിലേറ്റീവ്സ്, എല്ലാ ലോകം മുഴുവൻ നന്ദി പറയുന്നു. വേറെ ഒന്നും പറയാല്ല എനിക്ക്. ആക്ച്വലി എങ്ങനെയാണ് അജന്യ ഈ അസുഖം പിടിപെട്ടത്? ഇവിടുന്ന് പറയുന്ന, ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ കേഷ്വാലിറ്റി പോസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച, May 5 വരെ. അന്ന് ഈ ഫസ്റ്റ് ഇത് അസുഖം ബാധിച്ച് സ്ഥാപിത അവിടെ കേഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. മേ ബി അങ്ങനെ കോണ്ടാക്ട് വന്നതാവാം. ശരിക്കും ഇങ്ങനെ ഒരു അസുഖമാണ് എന്ന് പിന്നീട് മനസ്സിലായ സമയത്ത് അജന്യയുടെ മനസ്സിൽ എന്തായിരുന്നു? ഞാൻ പനി പിടിച്ചു വന്നപ്പോൾ ഈ ഒരു അസുഖത്തെ പറ്റി ഒന്നും അറിയുന്നില്ല. എല്ലാത്തിൽ നിന്ന് റിക്കവർ ആയതിന് ശേഷമാണ് ഈ സ്ഥാപിത്തിന്റെ കാര്യം ഇങ്ങനെ ഓരോരുത്തർ മരിച്ചൊക്കെ അറിയുന്നത്. അതിനു മുന്നേ ഈ അസുഖത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക്. എല്ലാത്തിനും മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ അസുഖത്തിനെ പറ്റി അറിയുന്നത്. ലോകത്തെ പേടിച്ചൊരു അസുഖമാണ് എന്ന് അറിയുന്നത്. ആരൊക്കെയാണ് അജന്യയെ ചികിത്സിച്ചത്? ആരും പേരറിയില്ല. എല്ലാവർക്കും നന്ദി. പിന്നെ എന്റെ പേരന്റ്സ് ആണ് കൂടെ ഉള്ളത്. ഇപ്പം അജന്യ ഇപ്പം ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കുന്നു. മുഖം മൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പരിശോധിക്കുന്നു. ഐസൊലേഷൻ വാർഡിലേക്ക് എത്തുന്നു. ഐസൊലേഷൻ വാർഡിൽ എന്റെ അമ്മയും അച്ഛനും ഉണ്ട് കൂടെ, ഒറ്റയ്ക്കൊന്നുമല്ല. പിന്നെ ഡോക്ടേഴ്സിന്റെയും സിസ്റ്റർമാരെയും ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്കാക്കി അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെയൊന്നുമില്ല. എന്നാലും ആ ഒരു സമയത്ത് പുറത്തുനടക്കുന്ന കാര്യങ്ങളൊക്കെ അജന്യക്ക് അറിയണ്ടായിരുന്നോ? മാറിയതിന് ശേഷം അറിഞ്ഞ്, അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തന്നാണ്, ഡോക്ടർമാർ പറഞ്ഞു തന്നറിഞ്ഞ്, പിന്നെ ഫ്രണ്ട്സ് വഴി അങ്ങനെയൊക്കെ അറിയാൻ തുടങ്ങി. അജന്യ എവിടുന്നാണ് ഇപ്പൊ നഴ്സിംഗ് ചെയ്യുന്നത്? നഴ്സിംഗ് ബീച്ച് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്. എന്തായാലും നഴ്സിംഗ് എന്നൊരു പ്രൊഫഷൻ ോട്ട് കാല് വെച്ചിട്ടുള്ള ഒരാളാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നു. അപ്പൊ എന്താണ് ഇനിയിപ്പോ മനസ്സിലുള്ളത്? ഭാവിയിലോട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫ്യൂച്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ജോലി ഇതിൽ തന്നെ തുടരും, മാറി നിൽക്കൊന്നുമില്ല. അത് നമ്മുടെ പ്രൊഫഷനില് അങ്ങനെ പലതും നേരിടണല്ലോ, അങ്ങനെ നേരിട്ടൊരു കാര്യം, മാറി നിൽക്കുന്നില്ല, ഇതിൽ തന്നെ തുടരും. നമ്മളെല്ലാം പൊരുതി ജയിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. വീണ്ടും എല്ലാത്തിനോടും പൊരുതാൻ തന്നെയാണ് തീരുമാനം. അതെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന നഴ്സുമാരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ പലതും നേരിടാണ്ടാവും, ഒരിക്കലും പിന്മാറി നിൽക്കരുത്. ഓക്കെ അജന്യ, അപ്പൊ എന്തായാലും ഉഷാറായിട്ട് ഈ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ജീവിതത്തിൽ വരുന്ന എന്ത് കാര്യങ്ങളും നേരിടണം. അതിനുള്ള എല്ലാ ഒരു ശക്തിയും അനുഗ്രഹം ഉണ്ടാവട്ടെ അജന്യക്ക്. അജന്യ ഇന്നിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നിപ്പം ഡിസ്ചാർജ് ആണ് അല്ലേ? ഇറങ്ങാൻ കാത്തിക്കാണ്, വീട്ടിലെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, കൊറേ ദിവസത്തിന് ശേഷം തിരിച്ചു പോവല്ലേ. അപ്പൊ എന്തായാലും ഉഷാറായിട്ടിരിക്കാട്ടോ. താങ്ക് യു.